ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സി ആൻഡ് എസ് വ്ളോഗ്. ഇന്ന് നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രൗൺ തീമിലുള്ള ജേർണൽ അല്ലെങ്കിൽ കോഫി തീമിലുള്ള ജേർണലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വേണ്ട കുറച്ച് സ്റ്റിക്കേഴ്സാണ് ചെയ്തെടുക്കുന്നത്. ആദ്യം ഒരു വൈറ്റ് പേപ്പറിലായിട്ട് ഇതുപോലെ നമ്മൾ കോഫി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോഫി തീമിൽ വരുന്ന കുറച്ച് ഇമേജസ് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ബ്ലാക്ക് കളറിൽ മാർക്കർ പെൻ വെച്ചിട്ട് അതിൻ്റെ പുറമേ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. മാർക്കർ പെൻ തന്നെ വേണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ സ്കെച്ച് പെൻ വെച്ചിട്ട് വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഇമേജസ് മാത്രമേ വരച്ചെടുത്തിട്ടുള്ളൂ, ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ നോക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇമേജസ് കിട്ടും. ഇപ്പോൾ അത്യാവശ്യം നമുക്കൊരു ജേർണൽ ചെയ്യാനായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഇതുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം തന്നെ ഞാൻ ബ്രൗൺ കളർ തീമിലുള്ള അല്ലെങ്കിൽ കോഫി തീമിലുള്ള ഒരു ജേർണൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതെല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഇമേജസ് ആണ് കേട്ടോ. ഔട്ട്ലൈനൊക്കെ വരച്ച് കഴിഞ്ഞാൽ നമ്മളിനി അതൊന്ന് കളർ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഞാൻ ഈ മൂന്ന് കളറിലെ സ്കെച്ച് പെൻ ആണ് എടുക്കണേ, യെല്ലോ, ഓറഞ്ച്, പിന്നെ ബ്രൗൺ കളർ. അപ്പോൾ നമ്മുടെ കയ്യിൽ ബ്രൗൺ കളർ തന്നെ ഡിഫറെൻ്റ് ഷെയ്ഡ്സ് ഉണ്ടെങ്കിൽ അതെടുക്കുക, അതായിരിക്കും കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവുക. പിന്നെ വേണമെങ്കിൽ വാട്ടർ കളറോ ക്രയോൺസൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് കളർ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കൂടുതലും ആ ഒരു ബ്രൗൺ കളർ തന്നെയാണ് അടിച്ചു കൊടുക്കണേ. പിന്നെ ഓറഞ്ച് കളർ അടിച്ചിട്ട് അതിന് മുകളിലായിട്ട് ആ ഒരു ബ്രൗൺ കളർ വെച്ചിട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കുമ്പോൾ വേറെ ഒരു ഷെയ്ഡിലുള്ള ബ്രൗൺ കളർ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയും കുറച്ചൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ട് കോഡ്സ് എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു, അതിന് ചുറ്റും ഇതുപോലെ ബ്രൗൺ കളറിൽ സ്കെച്ച് പെൻ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, അതിങ്ങനെ കുറച്ച് കാണുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പുറമെയായിട്ട് നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുന്ന സ്റ്റിക്കർ മേക്കിംഗ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അതുപോലെ സെല്ലോ ടേപ്പോ ഡബിൾ സൈഡ് ടേപ്പോ ഒന്നും നമ്മൾ എടുക്കണില്ല. പിന്നെ അതെങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ ആവശ്യമുള്ള നേരത്തെ കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേ അത്രയേ ഉള്ളൂ, നമ്മുടെ സ്റ്റിക്കേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ, അത്ര നന്നായിട്ട് വരയ്ക്കാൻ അറിയണമൊന്നുമില്ല കേട്ടോ. പിന്നെ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത ദിവസം നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അതിലേക്കും ചാറ്റ, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.